ദേവിക ഡിജിറ്റൽ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകരെ സ്വാഗതം. കാലടി ശ്രീശങ്കര കോളേജിൽ നിന്നും ബി എ സംസ്കൃതം രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ കുമാരി സിന്ധുജ പി സുഭാഷാണ് ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി. നേടിയെടുക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്വന്തം പ്രയത്നത്താൽ സാധിക്കുമെന്നതിന് ഉത്തമ ഉദാഹരണവും മറ്റു കുട്ടികൾക്ക് ഉത്തമ മാതൃകയുമാണ് ഈ കൊച്ചുമിടുക്കി. സിന്ധുജയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. സിന്ധുജയുടെ വീട്ടിലേക്കുള്ള വഴി ഇതാണ്. നമ്മളോടൊപ്പം ഒക്കൽ പഞ്ചായത്തിലെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനും ട്രേഡ് യൂണിയൻ നേതാവുമായ ശ്രീ ടി ജി ശശിയും ഒപ്പമുണ്ട്. നമസ്കാരം. എൻ്റെ പേര് സിന്ധുജ പി സുഭാഷ്. ഞാൻ ഒക്കൽ പെരുമറ്റം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ പേര് സുഭാഷ് പി ശിവൻ. എൻ്റെ അമ്മ നവമി സുഭാഷ്. ഞാൻ പഠിച്ചിരുന്ന സ്കൂള് എസ് എൻ എച്ച് എസ് എസ് ഒക്കലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് ചേർന്നത് ശ്രീശങ്കര കോളേജ് മറ്റൂർ കാലടിയാണ്. അപ്പോൾ ബി എ സംസ്കൃതം എന്ന കോഴ്സാണ് ഞാൻ എടുത്തത്. അതിലാണ് എനിക്ക് ഇപ്പോൾ ഈ റാങ്ക് ലഭിച്ചത്. അപ്പോൾ അതിലൊരുപാട് സന്തോഷം. എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും പാരൻസിൻ്റെയും ഈശ്വരൻ്റെ ഒക്കെ അനുഗ്രഹത്തോടെയാണ് ഇത് ലഭിച്ചതെന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇത് ലഭിച്ചതിൽ. എൻ്റെ ഗുരുക്കന്മാരെയും ദൈവത്തെയും അച്ഛനും അമ്മേനെയൊക്കെ ഞാൻ നിമിഷം ഓർക്കുന്നു. ഒരുപാട് സന്തോഷം. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എൻ്റെ മോക്ക് ഇങ്ങനെ കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഈ ശങ്കര കോളേജിൽ ഞാൻ 92-94 ഞാൻ പഠിച്ചതാണ്. പക്ഷേ എനിക്ക് അധികം നാൾ പഠിക്കാൻ പറ്റിയില്ല. പി ഡി സി തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ജോലി സംബന്ധമായിട്ട് വീട്ടിലെ ഇതൊക്കെ കാരണം പഠിത്തം നിർത്തേണ്ടി വന്നു. അപ്പോൾ എൻ്റെ വലിയ ആഗ്രഹം കാരണം എൻ്റെ മക്കളെ പഠിച്ചൊരു നിലയിലെത്തിക്കുക എന്നുള്ളത്. എൻ്റെ ആഗ്രഹം ഞാൻ എൻ്റെ മക്കളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചാലുള്ള ഗുണങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ അത് നിറവേറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സിന്ധുജ പി സുഭാഷ്, ശ്രീശങ്കര കോളേജിലെ 2020-2023 വർഷത്തേക്കുള്ള ഉന്നത വിജയം കരസ്ഥമാക്കിക്കൊണ്ട് ബി എ സംസ്കൃതം സെക്കൻഡ് റാങ്ക് നേടിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ സി ഡബ്ല്യു എഫ് ഐ അഖിലേന്ത്യ അടിസ്ഥാനത്തിലുള്ള കൗൺസിൽ ഒരു അംഗമെന്ന നിലയ്ക്ക് നൽകുന്ന ഒരു അഭിനന്ദനമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ നടത്തിയത്. സിന്ധുജ ഈ വിജയത്തിൽ ഈ നാടിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. സിന്ധുജയ്ക്ക് എല്ലാവിധ നമ്മുടെ കൗൺസിലിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ഭാഗമായിട്ട് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. ഇപ്പോൾ വളരെയേറെ സന്തോഷമായി. അവന് പൂർത്തീകരിക്കാൻ പറ്റാത്തത് നമ്മൾ മക്കളായിട്ട് അവന് ആ സന്തോഷം കൊടുത്തു. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ മക്കൾ ഇനി ഈ മൂന്നെണ്ണവും എനിക്ക് ഇതുപോലെ തന്നെയുള്ളൊരു സന്തോഷം തരട്ടെ എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുള്ളൂ. അവനും ഇതിനേക്കാളും സന്തോഷമായിട്ട് ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ അമ്മയ്ക്കും എൻ്റെ മകനും നല്ല ഇതായിട്ട് വരണം എന്ന് എൻ്റെ ആഗ്രഹമുള്ളൂ. എനിക്ക് റാങ്ക് കിട്ടിയപ്പോൾ വന്ന സന്തോഷത്തെ വിളിച്ചാടുമായിരുന്നു. അത്രയ്ക്കും സന്തോഷമായിരുന്നു. എൻ്റെ എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ഇത്രയും നല്ല മാർക്കോടുകൂടി പാസ്സാവെന്ന് പറഞ്ഞ് എൻ്റെ പൊന്ന് സ്വപ്നം കണ്ട് എനിക്ക് സ്വപ്നമാണോന്നൊരു ഇതായിരുന്നു. അത്രയ്ക്ക് സന്തോഷം. പ്രതീക്ഷിച്ചു, നന്നായിട്ട് പഠിക്കുമായിരുന്നു അവള്. പക്ഷെ എന്നാലും ഒരു പ്രതീക്ഷിച്ചില്ല. അങ്ങനെ എത്ര റാങ്ക് കിട്ടുമെന്ന് മറ്റേ പ്രതീക്ഷിച്ചു. നല്ല മാർക്കോടുകൂടി പാസ്സാവുന്നു പ്രതീക്ഷിച്ചു. അവളോട് ഞാൻ പഠിക്കാനും പറയാറുണ്ട്. അത് പഠിക്കുന്നെന്ന് പറയേണ്ട കാര്യമില്ല, അവൾ നന്നായിട്ട് പഠിച്ചോളും. അപ്പം എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതെ, ഞാനിപ്പോൾ ചേച്ചിനെ പോലെ കൊമേഴ്സ് തന്നെ എടുത്തത്, പിന്നെ ബി കോം ചേർന്നു. അപ്പോൾ ഇവർക്ക് റാങ്ക് കിട്ടിയത് എനിക്കിത് പ്രചോദനം തന്നെയാണ്. അടുത്ത പ്രാവശ്യം എനിക്കും മേടിക്കാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ട്. ബി കോം ആയതുകൊണ്ട് അത്ര എളുപ്പമല്ല, എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. ഞാൻ 4th 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 4
ഗവൺമെന്റ് എൽ പി സ്കൂൾ. ടീച്ചർ തന്നെ. എവിടെ പോയി പഠിക്കാനാണ് ആഗ്രഹം? എനിക്ക് ഇവിടെ ഇന്ത്യയിൽ തന്നെ. പഠന രീതി എങ്ങനെയായിരുന്നു? ട്യൂഷൻ ഉണ്ടായിരുന്നു? ട്യൂഷൻ ഉണ്ടായിട്ടില്ല. ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിലൂടെ മനസ്സിലാക്കി തന്നെ പഠിക്കുകയാണ് ചെയ്തത്. പത്താം ക്ലാസ് പഠിക്കുമ്പോൾ എത്രത്തോളം മാർക്ക് ഉണ്ടായിരുന്നു? 93% ഉണ്ടായിരുന്നു. +2 91%. ഞാൻ കൊമേഴ്സ് ആയിരുന്നു +2 പഠിച്ചത്. അത് മക്കൾ തന്നെയായിരുന്നു? അതെ. കണ്ടുവരുന്നത് ഇപ്പൊ ഒരുമാതിരി പഠിക്കുന്ന പിള്ളേരെല്ലാം പുറത്തേക്ക് പോയി പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ ഒരു ഇതിനോട് ചേട്ടന് അതിന് താല്പര്യമുണ്ട്, പുറത്തേക്ക് കുട്ടിയെ പുറത്തേക്ക് വിടാനായിട്ട്? ഇല്ല ഇല്ല, എനിക്ക് നമ്മുടെ ഇവിടെ തന്നെ എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കുന്നത് തന്നെയാണ് താല്പര്യം. പിഎസ്സി വഴി കിട്ടാനാണ് താല്പര്യം? അതെ. സംസ്കൃതം ഞാൻ 5 മുതൽ പഠിക്കുന്നതാണ്. അപ്പോൾ അതിലുള്ള സാഹിത്യം, ഓരോ അതിൻ്റെ കഥകൾ, അതൊക്കെ വായിച്ച് അത് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ്, തിരഞ്ഞെടുത്തു BA സാൻസ്ക്രിറ്റ്. അത് നമ്മൾ അന്നന്ന് എടുക്കുന്ന പോർഷൻസൊക്കെ അന്നന്ന് പഠിക്കുക, അതുപോലെ തന്നെ സംശയങ്ങളുണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്യുക, ഒന്നും കൂടി നമ്മൾ റിവൈസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് PG ചെയ്യാനാണ് താല്പര്യം, MA സാൻസ്ക്രിറ്റ്. ഈ കോളേജിൽ തന്നെ അലോട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഇത് തന്നെ ചെയ്യുന്നു. ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. എൻ്റെ സാറാണ്, എന്നെ പഠിപ്പിച്ച സാറാണ് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ നല്ല സന്തോഷമായി. എല്ലാ ഫാമിലിയിലുള്ള എല്ലാവരും, അച്ഛനമ്മയും വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപാട് സന്തോഷം. പഠിത്തത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നമ്മുടെ പാരൻസിന് കൊടുക്കാനുള്ളത് നമ്മൾ പഠിച്ച് നന്നായിട്ട് ജോലി മേടിച്ച് അവരെ നോക്കുക, അവർ നമ്മളെ ഇത്രയും കാലം നോക്കിയ പോലെ അവരെയും നന്നായിട്ട് നോക്കാനുള്ള ആ ഒരു കഴിവ് നമുക്ക് പഠിത്തത്തിലൂടെ നേടാൻ സാധിക്കും. അപ്പോൾ പഠിത്തത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാം. ഏത് മേഖലയിൽ ജോലി ചെയ്യാനാണ് താല്പര്യം? ടീച്ചിങ്. ടീച്ചിങ്. താങ്ക് യു.